നമസ്കാരം. കോവിഡിൻ്റെ മൂന്നാം തരംഗം നാടെങ്ങും പടർന്നു പിടിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെയും 50,000 മുകളിലായിരുന്നു പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. ഈ മൂന്നാം തരംഗം വ്യാപകമാകുമ്പോൾ നമുക്ക് ഇതുവരെയും ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഭരണ കർത്താക്കൾ, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയും അതുപോലെ ഭരണകൂടവും ഒക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടി ഈ മൂന്നാം തരംഗം ഏറ്റവും കൂടുതൽ വീണ്ടും ബാധിച്ചിരിക്കുന്നത് സിനിമാ മേഖലയാണ്. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും തിയേറ്ററുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കാര്യം, ഈ പ്രതിദിന കണക്ക് 50,000 കടന്നതോടുകൂടി ഏറ്റവും കൂടുതൽ രോഗവ്യാപന സാധ്യതയുള്ള സ്ഥലങ്ങളെ സി കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ സി കാറ്റഗറിയിലുള്ള ജില്ലകളിൽ തിയേറ്ററുകൾ അടക്കമുള്ള തിയേറ്ററുകൾക്കും നീന്തൽക്കുളങ്ങൾ, ജിമ്മുകൾ പോലുള്ള സ്ഥാപനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇതിൻ്റെ കോവിഡ് പ്രോട്ടോക്കോളിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് തിയേറ്റർ ഉടമകളെയാണ്. മൂന്നാം തരംഗത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോൾ സിനിമാ മേഖലയാണ് അത് വീണ്ടും ബാധിക്കുന്നത്. അതിൽ തന്നെ തിയേറ്റർ ഉടമകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒന്നാം തരംഗത്തിൻ്റെയും രണ്ടാം തരംഗത്തിൻ്റെയും ഒരു ആലസ്യം കഴിഞ്ഞ് തിയേറ്ററുകളൊക്കെ ഉണർന്ന് തുടങ്ങിയ ഒരു സമയമായിരുന്നു. ഈ ഒന്നും രണ്ടും തരംഗത്തിൻ്റെ വ്യാപനം മൂലം പെട്ടിയിലായിപ്പോയ കുറേ നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ അവസരത്തിലാണ് വീണ്ടും മൂന്നാം തരംഗത്തിൻ്റെ വ്യാപനമുണ്ടാകുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ തിയേറ്ററുകൾ അടച്ചിടേണ്ടി വരുന്നത്, വലിയ രീതിയിൽ ഇവർക്ക് തിരിച്ചടിയാകുന്നത്. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകളുടെ സംഘടന കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. കാര്യം, നാട്ടിൽ ബിവറേജസ് കോർപ്പറേഷനോ മദ്യശാലകൾക്കോ ഒന്നും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ മാളുകൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുകൾ ഇല്ല. ആ ഒരു സമയത്ത് തിയേറ്ററുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലമാണെന്ന് കാട്ടി വിലക്ക് ഏർപ്പെടുത്തുന്നത് വലിയ കഷ്ടമാണ്. തങ്ങളെപ്പോലുള്ള തിയേറ്റർ ഉടമകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇതുണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന മുഖ്യമന്ത്രിക്കും അതുപോലെ ഹൈക്കോടതിയിലുമൊക്കെ പരാതിയുമായി എത്തിയത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി മലയാളത്തിൽ വീണ്ടും സിനിമാ ലോകത്ത് പുതിയ റിലീസുകളുടെ കാലമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2 ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ പ്രൊഡ്യൂസറായി എത്തിയ മേപ്പടിയാനും അതുപോലെ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായ എത്തിയ ഹൃദയവും. ഇത് രണ്ടും തിയേറ്ററുകളിൽ വലിയ തോതിൽ വീണ്ടും ആളുകളെ ആകർഷിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥ വരിക എന്നുള്ളത് ഏറ്റവും പരിതാപകരമാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മാത്രമാണ് ഇതുപോലെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി തിയേറ്ററുകൾ അടച്ചിടാൻ ആഹ്വാനമുണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ രോഗവ്യാപനം കണക്കിലെടുത്ത് കൊല്ലം, അതുപോലെ കോട്ടയം, എറണാകുളം ജില്ലകൾ കൂടി പത്തനംതിട്ട ജില്ലകൾ കൂടി സി കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകുന്നത്. കാര്യം, ആറാട്ട് പോലുള്ള മോഹൻലാൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇതിനിടയിലും OTT റിലീസിങ് ആണ് പ്രേക്ഷകർക്കും സിനിമാ താരങ്ങൾക്കും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കും വലിയ ആശ്വാസമായി മാറുന്നത് മറുവശത്ത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാര്യം, ഇന്നലെ തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡി ഹോട്ട്സ്റ്റാറിൽ പ്രദർശനത്തിനെത്തിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഈ സിനിമയ്ക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ OTT റിലീസിങ്ങിൽ, സിനിമ OTT റിലീസായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ വ്യാജ പതിപ്പ് ടെലിഗ്രാം വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇതിൻ്റെ പകർപ്പ് ഇറങ്ങുന്നു എന്നുള്ളത് വലിയ ഒരു തിരിച്ചടിയാണ്. പക്ഷേ തിയേറ്റർ റിലീസുകൾക്ക് ആ ഒരു തിയേറ്റർ പ്രിൻ്റ് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രിൻ്റൊന്നും ഇറങ്ങാനുള്ള സാധ്യത ഇപ്പോഴും വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ ഉടമകൾ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതും ഈ ഒരു കാര്യം പറഞ്ഞു തന്നെയാണ്. തിയേറ്റർ റിലീസിന് വീണ്ടും സാധ്യത എത്രത്തോളമുണ്ട് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി ഇവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. കോവിഡ് വ്യാപനം ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ കോവിഡ് വ്യാപനം മൂന്നാം തരംഗത്തിലേക്ക് കടന്നിരിക്കുന്നു. സൂപ്പർ സ്പ്രെഡായി മാറിയിരിക്കുന്നു. മുമ്പ് ഇതുവരെ കാണാത്ത രീതിയിലേക്ക് അതിൻ്റെ നിരക്ക് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയം എല്ലാം ഒന്ന് കരുതിക്കൂട്ടി നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ സിനിമാ മേഖലയെ മാത്രം എന്തിന് ചേരി തിരിഞ്ഞ് മാറ്റി നിർത്തുന്നു എന്നുള്ള വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ ഉന്നയിക്കുന്നത്. ഇനിയും ഒട്ടനവധി സിനിമകൾ, നിർമ്മാണം പൂർത്തിയായ ഒരുപാട് സിനിമകൾ തിയേറ്റർ റിലീസിങ്ങിനായി കാത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ തിരിച്ചടി നേരിടുന്നത്. ഏതായാലും ഈ ഫെബ്രുവരി മാസത്തിൽ പുതിയ റിലീസുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാര്യം, ഈ കോവിഡിൻ്റെ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് പ്രകാരം എന്തായാലും ഫെബ്രുവരി കഴിയുമ്പോൾ ഈ കോവിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു തോതിൽ, ഈ സൂപ്പർ സ്പ്രെഡിൽ ഒരു കുറവ് അനുഭവപ്പെടും. അതിനുശേഷം വീണ്ടും
ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് അത് നിരക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ സമയം കണക്കിലെടുത്ത്, ഓണം ആ ഒരു സമയം കണക്കിലെടുത്തായിരിക്കും ഇനി കൂടുതൽ ഈ സ്കൂൾ മധ്യവേനലവധി എന്ന് പറയാൻ ആവില്ല. കാര്യം ഇപ്പോൾ സ്കൂളുകൾ ഏത് രീതിയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ ഏപ്രിൽ വിഷു ഓണം കണക്കാക്കിയുള്ള റിലീസുകളായിരിക്കും ഇനി തിയേറ്ററുകളിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒ ടി ടി റിലീസിങ്ങിനും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൈവന്നിരിക്കുന്നു. ചില നിർമ്മാതാക്കളെങ്കിലും ഈ പണം മുടക്കിയെടുത്ത സിനിമ ഇനി വെറുതെ ഇരിക്കണ്ട എന്ന് കരുതി ഒ ടി ടി കിട്ടുന്ന പൈസയ്ക്ക് ഒ ടി ടിക്ക് കൊടുത്ത് അത് ഒ ടി ടി റിലീസിങ്ങിന് മുതിരുന്ന ഒരു കാഴ്ചയും ഇതിനിടയിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യമൊക്കെ മാറി ഈ പറഞ്ഞതുപോലെ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുന്ന ആ പഴയ നല്ല നാളുകൾ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ ലോകം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.